ശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ അടിങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളിലിരുന്നു കൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ ഒരുക്കി തന്നതായ വലിയ സൗഭാഗ്യത്തിനായി നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു. രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാക്ക് തന്നിരിക്കുന്ന ദൈവം അടിങ്ങളുടെ മധ്യേ ഇന്നുള്ളത് കൊണ്ട് നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുകയാണ്. സ്വർഗപിതാവേ, അല്പസമയം അടികൾ അങ്ങനെ സന്നിധിയിലിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ അടികളെ നിറയ്ക്കണമേ. ആവശ്യമാകുന്ന ആലോചന അടികൾക്ക് നൽകണമേ. അതേറ്റെടുത്ത് തിരുനാമ മഹത്വത്തിനെ ജീവിപ്പാനും ഞങ്ങളുടെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനും ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന അരുമരക്ഷകൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വിശുദ്ധ ദിവസം കൂടെ ദേവാലയത്തിലായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ പിതാവിടെ അയക്കിയ ഈ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞൊരാഴ്ചയായിട്ട്
കേരളത്തിലും അമ്പാടെ അതിശക്തമായ മഴയും പ്രകൃതിക്ഷോഭങ്ങളൊക്കെയും ആയിരുന്നു. പലരും ഈ ലോകം മാറ്റപ്പെട്ടു പോയതായ അവസ്ഥകളൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിച്ചു. എന്നിരുന്നാലും നാം ഓരോരുത്തരുമായിരുന്ന ഇടങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും കണ്ണിൽ കൃഷ്ണനെ പോലെ കാത്തു സൂക്ഷിച്ചതായ പരമപിതാവായ ദൈവത്തിന് നന്ദി പറയാം. ഈ വിശുദ്ധ ദിവസത്തിൽ ഇന്നത്തെ ആരാധന ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ ശ്രവിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഇന്ന് എന്നോടൊപ്പം സ്റ്റേജിലായിരിക്കുന്ന പാസ്റ്റർ ഡോണി മാത്യു അവറോൾ, പാസ്റ്റർ ബിജു എബ്രഹാം, പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്കേവർക്കും സ്വസ്ഥ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സത്യപ്രതിഭ ഗാനങ്ങളിലെ 211-ാമത്തെ ഗാനം നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. 211. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. കൃപയൊന്നെൻ ആനന്ദമാ. വൈരികൾ വന്നാലും ഏതിരുയർന്നാലും കൃപമതി എന്നാളും. വൈരികൾ വന്നാലും ഏതിരുയർന്നാലും കൃപമതി എന്നാളും. ആഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ പുറവൈരീൻ ബലമവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിലവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ തൻ്റെ കൈകളിലവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപകൃപയൊന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും ഏതിരുയർന്നാലും കൃപമതി എന്നാളും. വൈരികൾ വന്നാലും ഏതിരുയർന്നാലും കൃപമതി എന്നാളും. പ്രതികൂലങ്ങളനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും. തവ ജീവനെ തന്നവരിനി മേലും കൃപയാ നടത്തുമെന്നെ. തവ ജീവനെ തന്നവർ ഇനി മേലും കൃപയാ നടത്തു. കൃപകൃപയൊന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും ഏതിരുയർന്നാലും കൃപമതി എന്നാ.
അപ്രകാരം നിൽക്കുമ്പോൾ വേദവായനയ്ക്കായി എടുത്തിരിക്കുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12 അധ്യായം 38-39 വാക്യം. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ഈ വായിച്ച തിരുജന ഭാഗങ്ങളെ ദൈവം നമ്മൾ അനുഗ്രഹിക്കും മാറാട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് നമുക്ക് അടച്ച് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, ദൈവമേ, ഒരിക്കൽ കൂടി അവിടെ സന്നിധിയിൽ കടന്നു വരുവാനും എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനും അങ്ങ് ഒരുക്കിയിരിക്കുന്ന നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ ശബ്ദത്തിൻ്റെ അനുഭവം മുതൽ ഈ സമയം വരെയും അങ്ങ് അവിടുന്ന് അടികളെ ഏറ്റവും അതിശയവും ഭയങ്കരമായി അങ്ങ് കാത്തു കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിലും പ്രകൃതി സംഭവങ്ങളൊക്കെയും ദൈവമേ വളരെ പ്രതികൂലമായി ആഞ്ഞടിക്കുന്ന ഈ നാളുകളിലും അവിടുത്തെ കരങ്ങളുടെ അടികളെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്ത് കൃപയ്ക്ക് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടുത്തെ സന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്തു തന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി പറയുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ അടികളായിരിക്കുമ്പോൾ പിതാവേ അടിയങ്ങൾ ഒരുക്കമുള്ളവരായി തീരും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശബ്ദ അനുഭവം അടിയുടെ ജീവിതത്തിൽ ദൈവമേ അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതായ സത്യത്തെ അടികളെ ഓർപ്പിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവിടുത്തെ വരവ് അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ദൈവം അടികൾ ഓരോരുത്തരും അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ അടികളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികളുടെ എല്ലാ പാവവശങ്ങളെയും അവിടുത്തെ ക്രൂശിൻ അടികൾക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്ന രക്തത്താൽ അടികളെ കഴുകി അങ്ങ് ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാൽ അടികളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ദൈവമേ തെറ്റുള്ള കുറവശങ്ങളോ ഉള്ളവരായി തീരാതെ വണ്ണം അവിടുത്തെ കൃപയിൽ ആശ്രയപ്പെടാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാവങ്ങളൊക്കെയും എത്ര കടിച്ചുപ്പായിരുന്നാലും അതൊക്കെയും അങ്ങ് രക്താംബരം പോലെ ആയിരുന്നാലും അതൊക്കെയും ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം അടികൾ ഓരോരുത്തരും നാഥ വിശുദ്ധരുടെ അനുഭവത്തിലായിരുന്നുകൊണ്ട് അവിടുത്തെ കൃപകൾ പ്രായപ്പം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നന്മ പ്രായപ്പൻ അടികളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടികളുടെ ഇടയിൽ സുഖമില്ലാതെ കഷ്ടത്തിനും പ്രയാസത്തിലുമായിരിക്കുന്ന ഓരോ മനസ്സുകളെ അങ്ങ് അറിയുന്നല്ലോ നാഥ. സ്വർഗത്തിലെ ദിവ്യ സമാധാനത്തെ എൻ്റെ മക്കളെ അടന്ന് ആശ്വസിപ്പിക്കുകയും കരുതുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൈവമ്യ ശക്തിയെ എൻ്റെ മക്കളെ അടന്ന് ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശബ്ദനുഭവമായി തീരുവാൻ അടികൾ ഓരോരുത്തരും സഹായിക്കുമാറാണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച അരിമനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ ധനമുള്ള നാമത്തെ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണേ നല്ല ദൈവമേ. ആമേൻ. ആമേൻ. ഈ സമയം നമുക്കൊരു പ്രത്യേക ഗാനം കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി പ്രിയ സഹോദരി ബിൻഷ ആൻഡ് സാമുവലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കാണും നിത്യമായി ഞാൻ അങ്ങു വാഴും
കാന്തനുമായി ഞാൻ ചേരും കണ്ണീരില്ലാത്തൊരു നാട്ടിൽ കണ്ണീരില്ലാത്തൊരു നാട്ടിൽ സന്തോഷത്താലുള്ളം തുള്ളും എൻ സ്വർഗ ഭാഗ്യത്തെ ഓർത്ത സന്തോഷത്താലുള്ളം തുള്ളും സ്വർഗീയ ദൂതഗണങ്ങൾ എന്നെയും കാത്തങ്ങു നിൽപ്പൂ സ്വർഗീയ ദൂതഗണങ്ങൾ എന്നെയും കാത്തങ്ങു നിൽപ്പൂ നിത്യതയിൽ ഞാൻ കാണും ഞാനങ്ങു വാഴും കാന്തനുമായി ഞാൻ ചേരും കണ്ണീരില്ലാത്തൊരു നാട്ടിൽ കണ്ണീരില്ലാത്തൊരു നാട്ടിൽ മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരിയെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നൽകിയിരിക്കുന്ന താലം തുളക്കെയും ദൈവനാമമോത്തത്തിനായി ഉപയോഗിക്കാൻ വീണ്ടും മകളെ ദൈവവിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് പാൽക്കാലം നമ്മളോട് തിരുവചന സത്യത്തെ സംസാരിക്കുന്നത് പങ്കുവെക്കുന്നത് പാസ്റ്റർ ഡോണി മാത്യു അവരുള്ളതാണ്. പ്രിയ കർത്തദാസൻ കുമ്പനാട് സേവനര ചർച്ചിൻ്റെ ശുശ്രൂഷണ സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നത്തെ പാൽക്കാലം നമുക്കേവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദൈവിക മർമ്മത്തെ കേൾക്കാൻ കർത്താവ് പ്രിയപ്പെട്ട മാൻ ഇടിയാക്കിയിരിക്കുകയാണ്. ഈ സമയം തിരുവചന നമുക്ക് വേണ്ടി പങ്കുവെക്കാൻ പ്രിയ പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിവിധ പ്രദേശങ്ങളിലിരുന്നു കൊണ്ട് സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഇങ്ങനൊരു വലിയ സൗഭാഗ്യം ലഭിച്ചത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഹാർദമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് ദൈവത്തിന് നമ്മോട് പറയാനുള്ളതായ ആലോചന എന്തെന്ന് കേൾക്കാം. അതിനായി നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം, നമ്മുടെ കാതുകളെ നമുക്കൊരുക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് ഇന്നത്തെ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കാണുവാൻ ദൈവം നമ്മളെ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ് ദൈവം നമ്മളെ നടത്തിയത് എന്ന് നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു വാക്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 38-39 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 39-39 വാക്യങ്ങൾ അതിങ്ങനെ വായിക്കുന്നു. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. എന്നാൽ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു,
യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. ഞങ്ങൾ വായിച്ച് കേട്ട വേദഭാഗത്തിനായി നന്ദിയോടങ്ങി വാഴ്ത്തുകയാണ് സ്വർഗീയ പിതാവേ. ഈ വാക്യത്തിലൂടെ അവിടുന്ന് അടികളോട് സംസാരിക്കണമേ. അവിടുന്ന് അടികൾക്ക് നൽകുവാനുള്ളതായ ആലോചന ദൂത് അടികൾ ഗ്രഹിപ്പാൻ സഹായിക്കണം. ഇന്നത്തെ ഈ ശുശ്രൂഷ അവിടുന്ന് മാനിക്കണം. ആദ്യോടന്തം അങ്ങയുടെ നടത്തിപ്പുണ്ടാക്കണം. സകലതും യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ വായിച്ചത്? ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ ക്രിസ്തുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഒരു അടയാളം അവിടുന്ന് ചെയ്ത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിക്കും കർത്താവ് അവർക്ക് അടയാളം കൊടുത്തോ? കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കുള്ള അടയാളം യോന പ്രവാചകന്റെ അടയാളമാണ്. കർത്താവ് അവരെ അഭിസംബോധന ചെയ്ത് എന്താണ്? ഈ അടയാളം തിരയുന്നത് ആരാണ്? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളമില്ല. അതിൻ്റെ അടുത്ത വാക്യം വായിക്കാമെങ്കിൽ, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. 41-ാമത്തെ വാക്യം, നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. അടുത്ത വാക്യം കൂടി നമ്മൾ വായിക്കാമെങ്കിൽ, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നോക്കണം പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തുവിനോട് ശാസ്ത്രിമാരും പരീശന്മാരും ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഒരു അടയാളം ചെയ്ത് കാണിക്കണം, ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഒരു അടയാളം കാണാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവരോട് 2 വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു, 2 വ്യക്തികളുടെ അനുഭവത്തെ പരിചയപ്പെടുത്തുന്നു, 2 വ്യക്തികളുടെ യാത്രയെ പരിചയപ്പെടുത്തുന്നു. 1-ാമത്തെ വ്യക്തിയെ പരിചയപ്പെടുത്തിയത് ആരാണ്? കർത്താവ് പറയുകയാണ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. ആ തലമുറയോട് കൊടുക്കാനുള്ള ഒരേ ഒരു അടയാളം യോനയുടെ അടയാളം മാത്രമാണ്. എന്താണ് യോനയുടെ അടയാളം? യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ ഇരുന്നത് പോലെ. യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ഇതാണ് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയോടുള്ള അടയാളം, തലമുറയ്ക്കുള്ള അടയാളം. എന്നാൽ വീണ്ടും കർത്താവ് പറയുകയാണ്, നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. കാരണം എന്താണ്? നിനവേക്കാർ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും, അതിന് ന്യായം വിധിക്കും. കാരണം അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. അപ്പോൾ കർത്താവ് തന്നെ യോനയോട് ഉപമിക്കുകയാണ്. യോനയുടെ പ്രസംഗം കേട്ട് ആ തലമുറ മാനസാന്തരപ്പെട്ടതുപോലെ ഈ തലമുറ മാനസാന്തരപ്പെടുവാൻ ഇതാ യോനയിലും വലിയവരിവിടെ നിൽക്കുന്നു. അവർക്കുള്ള അടയാളം, ഈ ദോഷവും വ്യഭിചാരമുള്ള തലമുറയ്ക്കുള്ള അടയാളം, യോനയുടെ അടയാളം എന്താണത്? യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ അന്തർഭാഗത്ത് 3 രാവും 3 പകലും ഇരിക്കും എന്നുള്ളതാണ്. ഇതാണ് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയ്ക്കുള്ള അടയാളം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. എന്താണ് ആ വാക്യം പറയുന്നത്? ഗോഡ് സോ ലവ് ദ വേൾഡ്. ദൈവം നമ്മളെ എല്ലാവരെയും വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്ന് വിചാരിച്ച് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാനും അതിലൂടെ നമ്മൾ രക്ഷയുടെ പദ്ധതിയിലേക്ക് കടന്നു വന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ്.
അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഈ രക്ഷാപദ്ധതിയിലൂടെ കടന്നു വന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയെ ഒരുക്കുവാൻ തയ്യാറാക്കുവാൻ ഒരടയാളമേ ഉള്ളൂ. അത് യോനയുടെ അടയാളമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടയാളമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും അടക്കവും ഉയർപ്പുമാണ് ഏതൊരു ദോഷവും വ്യഭിചാരവുമുള്ളതായ പാപിയെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു അടയാളം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും അടക്കവും ഉയർപ്പുമാണ്. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ, 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 22 മുതൽ വായിക്കാമെങ്കിൽ, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. നോക്കണം, അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. But unto them which are called, both Jews and Greeks, Christ, the power of God and the wisdom of God. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പരിജ്ഞാനവും എന്താണ്? ആരാണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. സദൃശ്യവാക്യങ്ങളിലേക്ക് നമ്മൾ പോകാമെങ്കിൽ, സദൃശ്യവാക്യങ്ങൾ എന്താണ് പറയുന്നത്? 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് ജ്ഞാനമെന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഞങ്ങൾക്ക് വിസ്ഡം, ഞങ്ങൾക്ക് ജ്ഞാനം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവിക ശക്തിയാണ്. ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനോട് അടയാളം ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ദോഷവും വ്യഭിചാരമുള്ള തലമുറയെ, നിങ്ങൾക്ക് ആ ദോഷത്തിൽ നിന്ന്, ആ വ്യഭിചാരത്തിൻ്റെ, ആ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരടയാളമുണ്ട്. അത് യോനയുടെ അടയാളമാണ്. എന്താണ് യോനയുടെ അടയാളം? നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് പോകേണ്ടതുണ്ട്, യോനയുടെ അടയാളം മനസ്സിലാക്കുവാൻ തക്കവണ്ണം. അതിന് മുമ്പ് നമുക്കൊരു വാക്യം കൂടി വായിക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് പോകാം. യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തരും താൻ താൻ ദേവനോട് നിലവിളിച്ചു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു.
ഈ പശ്ചാത്തലം, ഈ ചരിത്രം, ഈ സംഭവം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അതെല്ലാം വായിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. യോനയോട് ദൈവം പറഞ്ഞു, നീ മഹാനഗരമായ നിനവേലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കണം, കാരണം അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. നോക്കണം, ദോഷവും വ്യഭിചാരമുള്ള തലമുറയോട് ദൈവം ഇടപെടുകയാണ്. ദോഷവും വ്യഭിചാരമുള്ള തലമുറയെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ യോഹന്നാൻ 3:16 വായിച്ചത്, ഗോഡ് സോ ലവ് ദ വേൾഡ്. ദൈവം എന്നെയും നിങ്ങളെയും, ദൈവം ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു. ദോഷവും വ്യഭിചാരമുള്ള തലമുറയെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് ആ ജനതയെ അവരുടെ ദോഷത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ, ആ ദോഷത്തിൽ അവരെ വിടുവിച്ച് രക്ഷാ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ക്രിസ്തുവിനോട് ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം ഇതാ നിനവയിലേക്ക് യോനയെ അയക്കുന്നു. യോനയോട് പറയുകയാണ്, നീ ആ നഗരത്തിന് വിരോധമായി പ്രസംഗിക്കണം. എന്നാൽ യോന എന്ത് ചെയ്തു? യോനയോ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ, യഹോവയുടെ ഇഷ്ടം ചെയ്യുവാൻ താല്പര്യപ്പെടാതെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നതായി നാം കാണുന്നു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു, യോഫാവിലേക്ക് ചെന്ന് തർശിശിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കണ്ട് അതിൽ ടിക്കറ്റ് എടുത്തത് കൂലി കൊടുത്ത് അതിൽ കയറുകയാണ്. അതിൽ കയറി തർശിശിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ യോനെ അങ്ങനെ തർശിശിലേക്ക് പോകുവാൻ കപ്പലിൽ കിടക്കുമ്പോൾ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കോളുണ്ടായി. നോക്കണം, ദൈവത്തെ വിട്ട് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ വിട്ട് അകന്നു പോകാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാൻ താല്പര്യമെടുക്കാതെ അതിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ദൈവം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് വലിയ കൊടുങ്കാറ്റിനെ അടുപ്പിച്ചേക്കാം, വലിയ കോൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഇവിടെ യോന ദൈവത്തെ അനുസരിക്കാൻ പോലും കൂട്ടാക്കാതെ അവിടെ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം ഇതാ ഒരു വലിയ കൊടുങ്കാറ്റിനെ അടുപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? കൊടുങ്കാറ്റിന് സമാനമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തെ വിട്ട് നിങ്ങൾ ഓടിപ്പോകുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? എങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ ദൈവം ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് അടുപ്പിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, യോനയുടെ പുസ്തകത്തിൽ യോന തർശിശിലേക്ക് പോകുവാൻ കപ്പലിൽ കിടന്നുറങ്ങുന്നു. ദൈവം വലിയ കൊടുങ്കാറ്റ് അടുപ്പിക്കുന്നു. കപ്പൽക്കാർ ഭയപ്പെട്ടിട്ട് അവരവരുടെ ദേവനോട് നിലവിളിക്കുന്നു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാൻ സാധനങ്ങളെല്ലാം എടുത്ത് സമുദ്രത്തിൽ കളയുന്നു. എന്നിട്ട് യോനയെ അവർ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്നത് കാണുകയാണ്. യോനയോട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. യോന പറയുന്നു, ഞാൻ നിമിത്തം നിങ്ങൾക്ക് ഈ ആപത്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ. അതിൻ്റെ 11:12 വാക്യം വായിച്ചില്ല. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. നോക്കണം, ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാക്കാതെ, ദൈവകൽപ്പന അനുസരിക്കാൻ കൂട്ടാക്കാതെ, ദൈവത്തിൻ്റെ ആജ്ഞയെ അനുസരിക്കാൻ കൂട്ടാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തർശിശിലേക്ക് യാത്ര തിരിച്ചതായ യോന യാത്ര ചെയ്ത കപ്പലിനെ നോക്കി ദൈവം കടലിൽ വലിയ കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നു. ആ കപ്പലിലുള്ളവർ മുഴുവൻ ഭയവികലരായി, ഭയപരവശരായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ യോനയോട് ചോദിക്കുകയാണ്, ഈ സമുദ്രത്തിൻ്റെ കോപം അടങ്ങുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. നോക്കണം പ്രിയമുള്ളവരെ, യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്നു. ദൈവം അവിടെ കൊടുങ്കാറ്റടിപ്പിക്കുന്നു.
കപ്പൽക്കാർ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ യോനയോട് ചോദിക്കുന്നു. യോന പറയുന്നു, എന്നെ എടുത്ത് കടലിലിടുക, എന്നെ എടുത്ത് കമ്മടെ കല്ലട കടലിലിട്ടാൽ സമുദ്രം കോപിച്ച് ആ കോപം മാറിപ്പോകും, സമുദ്രം അടങ്ങും. അങ്ങനെ പറഞ്ഞെങ്കിലും കപ്പൽക്കാർക്ക് അവനെ കടലിടുവാൻ മനസ്സില്ലാതെ അവർ വീണ്ടും അവനെ കരക്കടുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സമുദ്രം വീണ്ടും കോപിച്ച് കോൾ പെരുകിയത് കൊണ്ട് അവർക്ക് സാധിച്ചില്ല. പിന്നീട് അവർ യഹോവയുടെ നിലവിളിച്ച, യഹോവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ, നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, യഹോവേ അങ്ങേക്ക് ഇഷ്ടമായതുപോലെ അവിടുന്ന് ചെയ്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെടുത്ത് സമുദ്രത്തിട്ടുകളയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. നോക്കണം പ്രിയമുള്ളവരെ, യോനെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞ നിമിഷം സമുദ്രത്തിലെ ആ കൊടുങ്കാറ്റ് അടങ്ങി. ജീവിതത്തിൻ്റെ അന്ധകാരത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലമായി മരണത്തിന് മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മൾ ജീവിച്ചപ്പോൾ, ആ മരണഭയത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ യാതൊരു സമാധാനവുമില്ലാതെ നമ്മുടെ ജീവിതം എന്തർത്ഥം, ജീവിതത്തിന് എന്തർത്ഥമെന്ന് പോലും അറിയാൻ വയ്യാതെ ആ പാപഭാരത്തിൽ, ആ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൽ, ആ അന്ധകാരത്തിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദോഷവും വ്യഭിചാരമുള്ള തലമുറയിലേക്ക് എന്നെയും നിങ്ങളെയും തേടി വന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ ക്രൂശിൽ അർപ്പിച്ച് ഈ ഭൂമിയുടെ അന്തർഭാഗത്തിലേക്ക്, കല്ലറയിലേക്ക് മരിച്ച് അടക്കപ്പെട്ടപ്പോൾ ആ പ്രവൃത്തി എൻ്റെയും നിങ്ങളുടെയും പാപജീവിതത്തിന്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കൊടുങ്കാറ്റ് പോലെയുള്ളതായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിലൂടെ, ആ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചതിലൂടെ, ആ ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തിയതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരികയാണ്. ആ ജീവിതത്തിലേക്ക് നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നു. നമുക്ക് നോക്കാം 107-ാം സങ്കീർത്തനം. 107-ാം സങ്കീർത്തനം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമെങ്കിൽ, 107-ാം സങ്കീർത്തനത്തിൻ്റെ 27 മുതൽ, അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു, അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയുടെ നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ആ ജീവിതത്തിലെ കൊടുങ്കാറ്റ് കഷ്ടതയിലൂടെ അവർ നിലവിളിച്ചപ്പോൾ ശാന്തത കൈവന്നു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, അവരാഗ്രഹിച്ച തുറമുഖത്ത് അവനെ കൊണ്ടെത്തിച്ചു. യോനയുടെ പുസ്തകം 2:10 യോനയുടെ പുസ്തകം 2:10 എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരക്ക് ശ്രദ്ധിച്ചു കളഞ്ഞു. ഇനി നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു, ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ കട്ടുടത്തു. വർത്തമാനം നിനവ രാജാവിൻ്റെ അടുക്കലെത്തിയാറേ, അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്നാൽ രാജാവിൻ്റെയും അവൻ്റെ മഹത്വക്കളുടെയും ആജ്ഞയാവിധ മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുത വെച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും, ആർക്കറിയാം. നോക്കണം പ്രിയമുള്ളവരെ, ഇവിടെ യോന ആദ്യം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറായില്ല. ദൈവഹിതം വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഓടി. എന്നാൽ ദൈവം അവനെ
വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. ദൈവം അവനെ മനസ്സിലാക്കിപ്പിച്ച് അതിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കിപ്പിച്ച് നിനവേ നഗരത്തിൽ പോയി പ്രസംഗിക്കേണ്ടതിൻ്റെ കാര്യത്തെ കുറഞ്ഞ് അവ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അവനെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. നിനവെ അങ്ങനെ യോനെ അങ്ങനെ നിനവയുടെ പ്രദേശത്തേക്ക് കടന്നു ചെന്നു. നിനവേക്കാരെ കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നത് അവരുടെ ദോഷം സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അപ്പോൾ ദോഷവും വ്യഭിചാരമുള്ള ഒരു തലമുറയാണ് നിനവേക്കാർ. ആ നിനവേക്കാരോട് ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് അവർ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം യോനയെ കൊണ്ട് അവിടെ മാനസാന്തരപ്പെടാൻ അല്ല പ്രസംഗിപ്പിച്ചത്, മറിച്ച് അവരോട് പറഞ്ഞു, ഇന്നേക്ക് 40 ദിവസം കഴിഞ്ഞാൽ ഈ നഗരം ഉന്മൂലനാശമായി പോകും. നോക്കണം പ്രിയമുള്ളവരെ, ദൈവം ഒരു പക്ഷേ നമ്മൾ ദൈവത്തെ വിട്ട് ദൈവത്തെ മറന്ന് ദൈവത്തെ അകന്നു പോകുമ്പോൾ ദൈവം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മളെ നശിപ്പിക്കുമെന്നുള്ളതായ വാർത്ത നമ്മുടെ മുമ്പിൽ എത്തിപ്പിച്ചേക്കാം. അത് കേൾക്കുമ്പോൾ നമ്മൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇവിടെ യോനയോട് നിനവേയിൽ പോയി മാനസാന്തരം പ്രസംഗിക്കാൻ പറഞ്ഞില്ല, മറിച്ച് അതിനെതിരായി പ്രസംഗിക്കാൻ പറഞ്ഞു. അതിന് വിരോധമായി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ നിനവേക്കാർ അത് കേട്ട് മാനസാന്തരപ്പെട്ടതായി ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിനോട് അടയാളം ചോദിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോന പോയി നിനവയിലേക്ക് പോയി യോന നിനവയിലേക്ക് യാത്ര ചെയ്ത് നിനവേക്കാരെ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ പെടുത്തുവാൻ വേണ്ടി പ്രസംഗിച്ചെങ്കിൽ ഇവിടെ ഇതാ യോനയിലും വലിയവൻ. ഈ ദോഷവും വ്യഭിചാരമുള്ളതായ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതായ ഈ തലമുറയോട് ദൈവത്തിന് പറയാനുള്ളത് ഒരടയാളമേ ഉള്ളൂ, ദൈവത്തിന് നൽകാനുള്ളത് ഒരു അടയാളമേ ഉള്ളൂ. അപ്പോസ്തലൻ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അത് ഞങ്ങൾക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും അടക്കവും വിയർപ്പുമല്ലാതെ ഒന്നുമില്ല പറയുവാൻ, അല്ലാതെ ഒന്നുമില്ല അടയാളം നൽകുവാൻ. ഇതാണ് ദോഷവും വ്യഭിചാരമുള്ള തലമുറയ്ക്ക് നമുക്ക് നൽകുവാനുള്ള അടയാളം. പ്രിയമുള്ളവരെ, നിനവേക്കാർ ആര് പറഞ്ഞാലും കേൾക്കാത്തവർ, വഷളത്തിൽ മുഴുകി നടക്കുന്നവർ, എന്നാൽ ഇപ്പോൾ ഇതാ യോനയുടെ പ്രസംഗം അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. കാരണമുണ്ട് പ്രിയമുള്ളവരെ, യോനയെക്കുറിച്ച് ഒരുപക്ഷെ ഇപ്പോൾ അവർക്ക് ഒരറിവ് കിട്ടിക്കാണും. ഈ കപ്പലിൽ കൂടെ നടന്ന സംഭവങ്ങൾ കാരണം കപ്പൽക്കാർ അവരെ കടക്കടിപ്പിക്കുവാൻ തക്ക വണ്ണം ആവുന്നു ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ തിരമാലയടിച്ച് കോളടിച്ച് കൊടുങ്കാറ്റടിച്ച് കപ്പലിൻ്റെ ദിശ മാറിപ്പോയിരിക്കാം. ഏതായാലും ശരി, യോന കടലിൽ എറിയപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. 3 ദിവസം കഴിഞ്ഞ് കലറയിൽ നിന്ന് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. നേരത്തെ കർത്താവിൽ വിശ്വസിക്കാതിരുന്നവർക്ക് പലർക്കും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വാസമുണ്ടായി. എന്നതുപോലെ യോനെ ഒരു പക്ഷേ കടലിൽ നിന്ന് വന്നതായി അവർ കേട്ടറിഞ്ഞതായിരിക്കാം. യോനയുടെ പ്രസംഗം അവർ വിശ്വസിച്ചു. അവർ മാനസാന്തരത്തിലേക്ക് പോയി. അവരുടെ ദുഷ്ടതകൾ അവർ ഉപേക്ഷിച്ചതായി തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന അടയാളം മാനസാന്തരത്തിനുള്ള അടയാളമാണ്. ദോഷവും വ്യഭിചാരമുള്ളതായ എന്നെയും നിങ്ങളെയും ഈ തലമുറയിൽ വസിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചതുകൊണ്ട് ദൈവം നമുക്ക് ക്രിസ്തുവിൻ്റെ അടയാളത്തെ നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, ക്രിസ്തുവിൻ്റെ അടക്കവും ഉയർപ്പും എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രത്യാശ നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിനവേക്കാർ ഈ തലമുറയോട് ഒരുമിച്ച് എഴുന്നേറ്റ്, ഈ തലമുറയോട് ഒരുമിച്ച് എഴുന്നേറ്റ് അതിനെ ന്യായം വിധിക്കും. ഉയർത്തെഴുന്നേറ്റ് അതിനെ ന്യായം വിധിക്കും. ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ ന്യായം വിധിക്കും. ആ ന്യായവിധിയിലേക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ക്രിസ്തുവിനെ അനുസരിച്ച്, ക്രിസ്തുവിനെ അംഗീകരിച്ച്, ക്രിസ്തുവിനെ വിശ്വസിച്ച്, ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തെ ദുഷ്ടതയും ദോഷവും വ്യഭിചാരമുള്ളതായ തലമുറയെ, മാനസാന്തരപ്പെടാത്ത തലമുറയെ ന്യായം വിധിക്കും. പ്രിയമുള്ളവരെ, അതിനായി അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എപ്പോഴും പ്രസംഗിക്കുവാൻ. അത് നമ്മൾക്ക് ദൈവശക്തിയാണ്, അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അത് പ്രാപിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ നിനവേക്കാരെ കുറിച്ച് ദൈവം പറഞ്ഞതാണ്,
ഇടം കൈ വലം കൈ തിരിച്ചറിയാൻ കഴിയാത്തവർ, ഇടം കൈ ഏതാണ് വലം കൈ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്തവരായിരുന്നു നിനവേക്കാർ. എന്നാൽ ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നു, ഒരു ബുദ്ധിപരമായ തീരുമാനം, എ വൈസ് ഡിസിഷൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ശരിയേത് തെറ്റതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ബുദ്ധി തന്നു, ഒരു ബുദ്ധിപരമായ തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, ക്രിസ്തുവിനെ അനുസരിക്കുവാൻ, ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ആ തീരുമാനമെടുത്തതിലൂടെ ദൈവം നമുക്ക് ഒരു വലിയ അനുഗ്രഹം നൽകിയിരിക്കുന്നു. ന്യായവിധിയുടെ അവകാശം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നോക്കണം, നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്നുകൂടി കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയുടെ ഒന്നിച്ചെഴുന്നേറ്റതിനെ കുറ്റം വിധിക്കും, അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. 42-ാമത്തെ വാക്യം, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും, അവൾ ശലോമോനെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നോക്കണം, കർത്താവ് യേശു ക്രിസ്തുവിനോട് ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം അന്വേഷിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് രണ്ട് കാര്യം അവരോട് പറയുകയാണ്. ഒന്ന്, യോനയുടെ അടയാളം, അവർ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ അവർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒഴുന്നിച്ചെഴുന്നേറ്റ് അതിനെ ന്യായം വിധിക്കും. വീണ്ടും കർത്താവ് പറയുകയാണ്, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. രണ്ട് വ്യക്തികളെ, രണ്ട് പേരുടെ യാത്ര, യോനയുടെ യാത്രയും നിനവേയിലെ ജനങ്ങളെയും. യോന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നെങ്കിൽ, നിനവേക്കാർ എനിക്കും നിങ്ങൾക്കും നിഴലാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും മാതൃക, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പകരമാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രതീകമാണ്. ഇവിടെ വീണ്ടും കർത്താവ് യേശുക്രിസ്തു തെക്കേ രാജ്ഞിയെ ഇവിടെ പരാമർശിക്കുകയാണ്. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. കാരണം അവൾ ശലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. കർത്താവ് യേശു ക്രിസ്തു തന്നെ ഒന്ന് യോനയോട് താരതമ്യപ്പെടുത്തി, രണ്ടാമത് ഇതാ തന്നെ ശലോമോനോട് താരതമ്യപ്പെടുത്തുന്നു. ഒന്ന്, യോനയുടെ യാത്രയെക്കുറിച്ച് പരാമർശിച്ചു. രണ്ടാമത് തെക്കേ രാജ്ഞിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു, തെക്കേ രാജ്ഞിയുടെ യാത്രയെക്കുറിച്ച്. യോന നിനവയിലേക്ക് യാത്ര തിരിച്ചെങ്കിൽ, യോന ദോഷവും വ്യഭിചാരമുള്ള ഒരു തലമുറയിലേക്ക്, ആ തലമുറയുടെ മാനസാന്തരത്തെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ആ തലമുറയുടെ മാനസാന്തരത്തിന് ആവശ്യമായ ദൂത് പ്രസംഗിക്കാൻ തക്ക വണ്ണം യോനയെ ദൈവം നിനവയിലേക്ക് അയച്ചെങ്കിൽ, യോനയുടെ യാത്ര നിനവേക്കാരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് കൊണ്ട് തെക്കേ രാജ്ഞിക്ക് ശലോമോൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുവാനിടയായി. ശലോമോൻ്റെ യാത്ര, അല്ലെങ്കിൽ തെക്കേ രാജ്ഞിയുടെ യാത്ര യെരുശലേമിലേക്കാണ്, ദ സിറ്റി ഓഫ് പീസ്, സമാധാന നഗരത്തിലേക്കുള്ളതായ തെക്കേ രാജ്ഞിയുടെ യാത്ര. നമുക്ക് രണ്ട് ദിനവൃത്താന്ത പുസ്തകം എടുക്കേണ്ടതുണ്ട്. നോക്കണം, ഇവിടെ നമുക്ക് കർത്താവ് യേശുക്രിസ്തു പരാമർശിച്ചപ്പോൾ ആദ്യം യോനയുടെ കാര്യം പരാമർശിക്കുന്നു, ഇപ്പോൾ ഇവിടെ ശലോമോൻ്റെ കാര്യം പരാമർശിക്കുന്നു. ശലോമോനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ദാവീദിൻ്റെ മകനാണ് ശലോമോൻ. ദൈവം ദാവീദ് ദൈവത്തോട് ആലയം പണിയുവാൻ ആഗ്രഹം പറഞ്ഞു. എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ പണിയണ്ട, കാരണം നീ രക്തം ചൊരിഞ്ഞ കൈയായതുകൊണ്ട് നീ പണിയണ്ട, നിൻ്റെ മകൻ ശലോമോൻ എനിക്ക് ആലയം പണിയുമെന്ന്. അങ്ങനെ ശലോമോൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ, ഇപ്പോൾ ഒന്ന്, ശലോമോൻ ആലയം പണിയുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്, ശലോമോനെ രാജാവാക്കി ദൈവത്തിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ശലോമോൻ ചോദിച്ചത് ന്യായം വിധിക്കുവാനുള്ളതായ അവകാശമാണ്. ഇപ്പോൾ ശലോമോനിൽ രണ്ട് ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ആലയം പണിയുവാനുള്ള ഉത്തരവാദിത്തവും ന്യായവിധിയുടെ അവകാശവും അവനുണ്ട്. കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഇതാ ഇവിടെ ശലോമോനിലും വലിയവൻ, ന്യായവിധിയുടെ അവകാശമുള്ളവൻ, ദൈവത്തിൻ്റെ ആലയം പണിതവൻ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-3 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പറയുന്നതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ,
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി ഈ സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നമുക്ക് വേണ്ടി ആലയം പണിയുവാൻ കർത്താവ് പോയിരിക്കുന്നു, നമ്മളെ അവരുടെ അടുക്കൽ ചേർക്കുവാൻ. ന്യായവിധിയുടെ അധികാരം അവന് ലഭിച്ചിരിക്കുന്നു. നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ രണ്ട് ദിനവൃത്താന്ത പുസ്തകം എട്ടാമത്തെ അധ്യായം പരിശോധിക്കാമെങ്കിൽ ഏതാണ്ട് 20 വർഷത്തിലധികം എടുത്തു എന്നാണ് ശലോമോൻ. 28 ഒന്നാമത്തെ വാക്യം, ശലോമോൻ യഹോവയുടെ ആലയവും തൻ്റെ അരമനയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം, 20 സംവത്സരം കൊണ്ട് അതെല്ലാം പണിത് പൂർത്തിയാക്കി. അതിൻ്റെ 9 നമ്മൾ വരുമ്പോൾ 9:1 പറയുന്നു, ശേബ രാജ്ഞി ശലോമോന്റെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരുശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തൻ്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറവാൻ കഴിയാതെ ഒന്നും ശലോമോന് മറപൊരുളായിരുന്നില്ല. ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവൻ്റെ പാനപാത്ര വാഹനന്മാരെയും അവരുടെ ഉടുപ്പിനെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി. അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാനമഹാത്മ്യത്തിൻ്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. നോക്കണം പ്രിയമുള്ളവരെ, തെക്കേ രാജ്ഞി ഇവിടെ ശേബ രാജ്ഞി യെരുശലേമിലേക്ക് സമാധാന പട്ടണത്തിലേക്ക് യാത്രയാവുകയാണ്. അവളുടെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു രാജ്ഞിയായിരുന്നിട്ട് പോലും അവൾക്ക് ഷീ ഹാഡ് ഹാർഡ് ക്വസ്റ്റ്യൻസ്. അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത കീറാമുട്ടികളായ അനേകം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം അവൾ ശലോമോനോട് ചോദിച്ചു. ശലോമോൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ നോക്കണം, ദോഷവും വ്യഭിചാരമുള്ള തലമുറയ്ക്ക് ദൈവം കൊടുത്ത അടയാളം യോനയുടെ അടയാളം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടയാളം. യോനയുടെ യാത്ര, യോനയുടെ നിലവിലേക്കുള്ള യാത്ര ഇവിടെ ശേബ രാജ്ഞിയെ ശലോമോന്റെ അടുത്തേക്ക് എത്തിച്ചു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള യാത്ര എന്നെയും നിങ്ങളെയും രക്ഷയുടെ അനുഭവത്തിലൂടെ കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക്, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനത്തിലേക്ക് ഒരുങ്ങുവാൻ പ്രാപ്തരാക്കിക്കൊണ്ട് ആ പുതിയ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ സഹായിക്കുന്നതാണ്. ആ പുതിയ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങളുണ്ടായിരിക്കാം. ഇതുവരെയും നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത, നമ്മൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ ആർക്കും കഴിയാത്തതായ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കപ്പെട്ടു? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ജനിച്ചു? എന്നൊക്കെയുള്ളതായ ഒരുപാട് കീറാമുട്ടികൾ, ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ ഭൂമിയിൽ ലോകത്തിൽ ജീവിച്ചിരുന്നതിലേക്കും ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ആ ശലോമോന്റെ അടുത്തേക്ക്, ഈ ശലോമോനല്ല, സ്വർഗീയ ശലോമോന്റെ അടുത്തേക്ക്, ക്രിസ്തുവാകുന്ന ശലോമോന്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്കവൻ ആലയം പണിത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഭവനത്തിലേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അവിടെ നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. പ്രിയമുള്ളവരെ, അങ്ങനെ യോനയുടെ യാത്ര, നിലവിലേക്കുള്ള യാത്ര ശേബ രാജ്ഞിയെ യെരുശലേം നഗരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു. ശേബ രാജ്ഞിയുടെ യാത്ര പ്രയോജനമുള്ളതായി തീർന്നു. അവൾ പറഞ്ഞത്, ശേബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനയും കണ്ടിട്ട് അവൻ്റെ മേശയിലെ ഭക്ഷണം, അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പ്, അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നില, അവരുടെ ഉടുപ്പ്, അവൻ്റെ പാനപാത്രവാഹന്മാരെയും അവരുടെ ഉടുപ്പിനെയും ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി. There was no more spirit in her. അവള് ബോധശൂന്യനായി ശൂന്യായി പോയി. അവള് ബോധം കെട്ടു വീണുപോയി എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് പകുതി പോലുമില്ല. ആ ക്രിസ്തുവിനെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ, ഞാൻ വന്ന സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാന മഹാത്മ്യത്തിൻ്റെ പാതി പോലും
ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടവയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. നമ്മളിതുവരെ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ചെവിയിൽ കേട്ടിട്ടില്ലാത്ത അത്ര ശ്രേഷ്ഠമായ കാര്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്ര പ്രയോജനമുള്ളതാണോ? ഈസ് അവർ ജേർണി വർത്ത് ഇറ്റ്? യോനയുടെ ജേർണി പ്രയോജനമുള്ളതായിരുന്നു. ശേബ രാജ്ഞിയുടെ യാത്ര പ്രയോജനമുള്ളതായി തീർന്നു. നമ്മുടെ യെരുശലേമിലേക്കുള്ള, നമ്മുടെ പുതിയ യെരുശലേമിലേക്കുള്ള യാത്ര, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള യാത്ര, എനിക്കും നിങ്ങൾക്കും പുതിയ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ വഴി തുറന്നിരിക്കുന്നു. ആ യാത്രയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ ശലോമോനെ കാണുവാൻ താല്പര്യമില്ലയോ? ആ ശലോമോനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് ഡേ ടു സിറ്റ് വിത്ത് ശലോമോൻ, ദ സോളമൻ ഓഫ് ഹെവൻ, സ്വർഗീയ ശലോമോൻ്റെ അടുത്തിരുന്ന് എൻ്റെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നുള്ളതായ പ്രതീക്ഷയെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പ്രാപിക്കുവാൻ ആ സ്വർഗീയ ശലോമനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ ആ സ്വർഗീയ ശലോമനെ കാണാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ നല്ല തീരുമാനമെടുക്കും, എനിക്ക് ആ സ്വർഗീയ ശലോമിലേക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് എന്നെ യാത്രയിലേക്ക് സഹായിച്ചിരിക്കുന്നു, എന്നെ യാത്രയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു, എനിക്ക് ഇടയ്ക്ക് വെച്ച് എൻ്റെ യാത്ര നഷ്ടപ്പെടുത്താതെ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായ ആ സ്വർഗീയ ശലോമിൻ്റെ അടുത്ത് കടന്നു ചെന്ന് എൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പ്രാപിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? എത്ര പേർ തീരുമാനമെടുക്കും? നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ ആ തീരുമാനത്തെ നിലനിർത്തുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ബുദ്ധിപരമായ ഒരു തീരുമാനമെടുക്കാം. എ വൈസ് ഡിസിഷൻ. ദൈവം അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് എനിക്ക് ജ്ഞാനവും ശക്തിയും. ആ ക്രിസ്തുവിൻ്റെ ജ്ഞാനവും ശക്തിയും പ്രാപിച്ചുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനമെടുത്ത് ആ ബുദ്ധിയിൽ ജീവിച്ച് ബുദ്ധിമാനായ ശലോമോനെ കാണുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ആത്മപ്രേരിതമായ ഒരു സന്ദേശം നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ദൈവം കർത്തൃദാസിനെ കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ആരാധനയുടെ അവസാനമായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് സത്യപ്രതിഭ ഗാനങ്ങളിൽ നിന്നും 949 പാട്ട് സിയോൻ സഞ്ചാരിയായി യേശുവിൽ ചാരിഞ്ഞ എന്നുള്ള പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരിയാ യേശുവിൽ ചാരിഞ്ഞാ, പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവേ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവേ. നാദനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനി കെന്തിനാ. നാദന മുൾമുടി നൽകിയ ലോകമേ, നീ തരും
യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പരെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകും എന്നപ്പരെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമെൻ നിശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻകരം നൽകുമെൻ നിശനിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരി ഞാൻ പോകുന്നു പുരുഷിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരി ഞാൻ പോകുന്നു പുരുഷിൻ്റെ പാതയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാം നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ആത്മപ്രേരിതമായ ഒരു ദൂത് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസനെ കൂടുതലായി അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടവരായ അടിയങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിയുവാനും നൂറുമേനി ഫലം കായ്ക്കുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുക്കുവാനും അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്തതായ എല്ലാ നല്ല ഉപകാരങ്ങൾക്കായി തിരുമേനി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളൊക്കെയും നിവൃത്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പലരും ജലപ്രളയം മൂലം മരണപ്പെട്ടിരിക്കേണ്ടതായി സാഹചര്യത്തിൽ അങ്ങയുടെ കരങ്ങളാൽ ഇന്നും അടിയങ്ങളെ താങ്ങി നടത്തുന്ന വലിയ ദയയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ളതായ എല്ലാ വിപത്തുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ദൈവമക്കളുടെ മേലിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അവരെ ശക്തീകരിക്കണമേ. അവിടുത്തെ സ്വർഗീയദൂതന്മാരാൽ അവരെ വലയം ചെയ്ത് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവെ, പ്രകൃതിക്ഷോഭങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. അവിടുത്തെ കരങ്ങളാൽ ഞങ്ങളെ താങ്ങി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വിശുദ്ധന്മാരുടെ കൂടെയായിരപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തെ പഠിച്ച് യഥാർത്ഥമായി പഠിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി അങ്ങയ്ക്ക് വേണ്ടി ശോഭിപ്പാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികൻ കൊണ്ടുവരുന്നതായ സകല തന്ത്രങ്ങളെയും ജയിപ്പാൻ വേണ്ട വിശ്വാസത്തെ അവിടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. സകലമാനോ മഹത്വവും തിരുമേനി എടുക്കണം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ശ്രമിക്കണമേ. ഞങ്ങളെ പരിശീലകപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിരന്തര സഹവാസവും ഞങ്ങളോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഞങ്ങളുടെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ, ആമേൻ. സ്തോത്രം, ആമേൻ. അനുഗ്രഹത്തോടെ മനസ്സലിവുടയ
മഹോന്നത പരനേ വന്ദനം നിനക്കാമേ മനസാലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ ഇന്ന് ആരാധനയിൽ പങ്കുകൊണ്ട എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി എന്നോടൊപ്പം വേദിയിലായിരുന്ന പാസ്റ്റർ ജനീഷ് പി ടി അവർകൾ, അതുപോലെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഡോണി മാത്യു അവർകൾ, പ്രത്യേകമായ നന്ദി രേഖപ്പെടുന്ന ദൈവം അവരെ കുടുംബായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശുദ്ധ